സ്റ്റേറ്റ് ക്യാമ്പിൽ സ്കൂളിനും ആയുർവേദ ആശുപത്രിക്കും സമീപം സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആർക്ക് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ് ട്രാൻസ്ഫോർമർ ടൗണിന് നടുവിൽ നിൽക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതേസമയം നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിക്കുകയും ചെയ്തു. സ്കൂളാണ് പതുക്കെ പോകണം. സ്റ്റേറ്റ് ക്യാമ്പ് ഗവൺമെന്റ് എൽപി സ്കൂൾ സോണാണ്, പതുക്കെ പോകാം. ഒരു രണ്ടു വാര മുമ്പോട്ട് കഴിഞ്ഞാൽ മറ്റൊരു മുന്നറിയിപ്പ് ബോർഡുണ്ട്. 100 കിലോവാട്ട് അഥവാ 10,000 വോൾട്ട് പ്രവഹിക്കുന്ന ട്രാൻസ്ഫോർമറാണ്. തൂക്കുപാലം ഇലക്ട്രിക് സെക്ഷന് കീഴിലുള്ള അറിയിപ്പാണ്. അപായം. ചുറ്റും വേലിയൊന്നുമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫ്രീയായി ഷോക്ക് അടിക്കാം. തൊട്ടടുത്ത് തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ആശുപത്രികളിലൊന്നായ തേഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമുണ്ട്. ആളുകളെ ഭീതിയിലാഴ്ത്തി ഈ ട്രാൻസ്ഫോർമർ ഈ നില തുടങ്ങിയിട്ട് 10 വർഷമായി. ഇതൊന്നും മാറ്റി സ്ഥാപിക്കുവാൻ നാട്ടുകാർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ നിന്നും ഇത് മാറ്റി സ്ഥാപിക്കുവാൻ നീക്കം നടന്നിരുന്നു. എന്നാൽ ആവശ്യമായ സ്ഥലം കണ്ടെത്തുവാനായില്ല. ട്രാൻസ്ഫോർമർ ഇവിടുത്തെ വളരെ അപകടാവസ്ഥയിലായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് പിന്നെ ഇവിടെ സിറ്റിയിലെ വളരെ കൂടുതൽ കടകളും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. എൻ്റെ നേരെ അടിവശത്തായിട്ട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി രോഗികൾ കിടത്തി ചികിത്സ ഇഷ്ടംപോലെ രോഗികൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത് ലൈൻ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ 100 കണക്കിന് കടന്നു പോകുന്നു. വളരെ അപകടാവസ്ഥയിലായ ഈ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന് നാളുകൾക്ക് മുമ്പ് തൊട്ടേ അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓട്ടോ സ്റ്റാൻഡ്, ആശുപത്രി, കുരുതുകൾ പഠിക്കുന്ന LP സ്കൂൾ, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇവയ്ക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ട്രാൻസ്ഫോർമർ എത്രയും വേഗം ഒന്ന് മാറ്റിത്തരണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് KSEB അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ലഭിക്കാത്തതാണ് പ്രശ്നമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.